ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ പോയി അറ്റ്ലാന്റിക് സമുദ്രത്തിൽ കാണാതായ അന്തർവാഹിനി ടൈറ്റൻ തകർന്നതായി സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ടൈറ്റനിലെ 5 യാത്രക്കാരും കൊല്ലപ്പെട്ടതായി അമേരിക്കൻ തീരസംരക്ഷണ സേനയും ഓഷ്യൻ ഗേറ്റ് കമ്പനിയും അറിയിച്ചു. ടൈറ്റാനിക് കപ്പലിന് 1.5 കിലോമീറ്ററോളം അകലെയാണ് പേടകത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. അമേരിക്കൻ തീരസംരക്ഷണ സേനയാണ് തകർന്ന ടൈറ്റന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ടൈറ്റാനിക്കിന് 1600 മീറ്റർ അകലെയായിരുന്നു 5 ഭാഗങ്ങളായി അവശിഷ്ടങ്ങൾ കിടന്നിരുന്നത്. ഇന്ത്യൻ സമയം പുലർച്ചെ 1:30 ടൈറ്റന്റെ ഉടമസ്ഥരായ ഓഷ്യൻ ഗേറ്റ് കമ്പനിയുടെ സ്ഥിരീകരണമെത്തി. തങ്ങളുടെ സിഇഒ ഡോക്ടർ റഷ് ഉൾപ്പെടെ പേടകത്തിലെ 5 യാത്രക്കാരും മരിച്ചതായി കമ്പനി സ്ഥിരീകരിച്ചു. കടലിനടിയിലെ മർദ്ദം താങ്ങാനാകാതെ പേടകം പൊട്ടിത്തെറിച്ചതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. ഈ സാഹചര്യത്തിൽ ഏറെ ചർച്ചയാവുകയാണ് ടൈറ്റാനിക്കുമായി ടൈറ്റനുള്ള ചില സാമ്യങ്ങൾ. ടൈറ്റാനിക്കിൻ്റെ പേരിനോടുള്ള സാമ്യം മാത്രമല്ല അത്. ടൈറ്റാനിക് മുങ്ങിയത് അതിൻ്റെ മുഖ്യ ഡിസൈനറോടൊപ്പമായിരുന്നെങ്കിൽ ടൈറ്റൻ പൊട്ടിത്തെറിച്ചത് കമ്പനിയുടെ സ്ഥാപകനോടൊപ്പമാണ്. ആഘോഷത്തോടെ തുടങ്ങി ദുരന്തത്തിൽ കലാശിച്ച ഒരു യാത്രയുടെ സ്മാരകമാണ് അക്ഷരാർത്ഥത്തിൽ ടൈറ്റാനിക്. അറ്റ്ലാന്റിക്കിൻ്റെ മടിത്തട്ടിൽ വിശ്രമിക്കുന്ന ടൈറ്റാനിക്കിനെ കാണാനാണ് കോടികൾ ചെലവ് വരുന്ന ടൈറ്റാനിക് ടൂറുമായി ടൈറ്റൻ എന്ന പേടകം ഓഷ്യൻ ഗേറ്റ് തയ്യാറാക്കിയത്. 1912 ഏപ്രിൽ 15 കന്നി യാത്രക്കിടെ ടൈറ്റാനിക് അറ്റ്ലാന്റിക്കിൽ മുങ്ങിയത്. 111 വർഷങ്ങൾക്കിപ്പുറം ടൈറ്റാനിക് സന്ദർശനത്തിനായുള്ള യാത്രയിൽ ടൈറ്റാനിക്കിൻ്റെ പേരിനോട് സാമ്യമുള്ള ടൈറ്റനെയും യാത്രികരെയും കടലെടുത്തു. യാദൃശികമായി സംഭവിച്ചതാണെങ്കിൽ കൂടി അതിൽ ചില സമാനതകൾ കാണാം. ടൈറ്റാനിക് അപകടത്തിൽപ്പെട്ടത് അതിൻ്റെ ശില്പിയുമായിട്ടാണ്. ടൈറ്റനും അതിൻ്റെ നിർമ്മാണത്തിൽ പ്രധാന പങ്കുവഹിച്ചിരുന്ന ആളുമായാണ് കടലിൽ മുങ്ങിയത്. തോമസ് ആൻഡ്രൂസ് എന്ന ടൈറ്റാനിക് ശില്പി ടൈറ്റാനിക്കിൻ്റെ ഡിസൈനിങ്ങിൽ മുഖ്യ പങ്കുവഹിച്ച ആർക്കിടെക്റ്റും കപ്പൽ നിർമ്മാതാവുമായിരുന്നു. മഞ്ഞുമലയിൽ തട്ടി ടൈറ്റാനിക് മുങ്ങുമെന്ന് ഉറപ്പായിട്ടും രക്ഷപ്പെടാൻ ശ്രമിക്കാതെ മറ്റുള്ളവരെ രക്ഷിക്കാൻ ശ്രമിച്ച തോമസ് ആൻഡ്രൂസിൻ്റെ കഥ വിഖ്യാതമാണ്. ടൈറ്റാനിക്കിൻ്റെ കന്നിയാത്രയിൽ ടിക്കറ്റ് നമ്പർ 1120 ഫസ്റ്റ് ക്ലാസ് യാത്രക്കാരനായി അദ്ദേഹവും കപ്പലിലുണ്ടായിരുന്നു. താൻ നിർമ്മിച്ച കപ്പലിൻ്റെ പോരായ്മകൾ അറിയുന്നതിനായിരുന്നു ആ യാത്ര. യാത്രക്കിടെ അദ്ദേഹം കുറിപ്പുകൾ തയ്യാറാക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ കപ്പൽ മഞ്ഞുമലയിൽ ഇടിച്ചപ്പോൾ കപ്പൽ മുങ്ങുമെന്ന് മനസ്സിലാക്കി രക്ഷാപ്രവർത്തനത്തിന് പ്രേരിപ്പിച്ചതും തോമസ് ആൻഡ്രൂസ് ആയിരുന്നു. കപ്പലിലെ വെള്ളം കയറിയ സ്ഥലങ്ങൾ, മെയിൽറൂമും റാക്കറ്റ് കോർട്ടും ഉൾപ്പെടെ പരിശോധിക്കുകയും 2 മണിക്കൂറിനുള്ളിൽ കപ്പൽ മുങ്ങുമെന്ന് ആൻഡ്രൂസ് പ്രവചിക്കുകയും ചെയ്തു. എന്നാൽ കപ്പൽ ഒരിക്കലും മുങ്ങില്ലെന്നും ഒന്നും സംഭവിക്കില്ല എന്ന ധാരണയിലായിരുന്നു പലരും. എന്നാൽ അപകടത്തിൻ്റെ ആഴം മനസ്സിലാക്കി രക്ഷപ്പെടാൻ ആൻഡ്രൂസ് ആളുകളോട് നിർദ്ദേശിച്ചു. എന്നാൽ ഈ ഘട്ടത്തിലൊന്നും സ്വയം രക്ഷപ്പെടാൻ അദ്ദേഹം ശ്രമിച്ചില്ലെന്ന് അന്ന് ജീവനോടെ രക്ഷപ്പെട്ടവർ പിന്നീട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുഴുവൻ യാത്രക്കാർക്കും വേണ്ട ലൈഫ് ബോട്ട് കപ്പലിൽ ഉണ്ടായിരിക്കണമെന്ന് യാത്രയ്ക്ക് മുമ്പേ തോമസ് ആൻഡ്രൂസ് കപ്പൽ കമ്പനിയായ വൈറ്റ് സ്റ്റാർ ലൈനിനോട് പറഞ്ഞിരുന്നു. എന്നാൽ വൈറ്റ് സ്റ്റാർ ലൈൻ അതിന് തയ്യാറായില്ല. അധിക ബോട്ടുകൾ മുകളിലെ ഡെക്കിലുള്ള മനോഹരമായ സ്ഥലം നഷ്ടപ്പെടുത്തുമെന്നും അവിടെ ഫസ്റ്റ് ക്ലാസ് യാത്രക്കാർ നടക്കാൻ ആഗ്രഹിക്കുന്നതുമായുമാണ് കമ്പനിയുടെ വാദം. കൂടുതൽ ലൈഫ് ബോട്ടുകൾ ഉണ്ടായിരുന്നെങ്കിൽ കൂടുതൽ യാത്രക്കാരെ രക്ഷപ്പെടുത്താമായിരുന്നു. കപ്പൽ മുങ്ങിത്താഴുമ്പോൾ തൻ്റെ അധ്വാനം ഒരു ദുരന്തമായി മാറിയത് കൊണ്ട് രക്ഷപ്പെടാൻ തയ്യാറാകാതെ ലൈഫ് ജാക്കറ്റുകൾ പോലും ഉപേക്ഷിച്ച് മരണം വരിച്ച തോമസ് ആൻഡ്രൂസും ടൈറ്റാനിക്കിൻ്റെ ജീവനെടുത്ത അനേകം പേരിൽ ഒരാളായി ഇന്നും ഓർമ്മിക്കപ്പെടുന്നു. ടൈറ്റൻ പേടകത്തെയും അതിൻ്റെ നിർമ്മാതാവിനൊപ്പമാണ് അറ്റ്ലാന്റിക് സമുദ്രം വിഴുങ്ങിയത് എന്നത് യാദൃശ്ചികം. ടൈറ്റൻ നിർമ്മിച്ച ഓഷ്യൻ ഗേറ്റ് കമ്പനിയുടെ ഉടമയാണ് സ്കോട്ടൻ റഷ് എന്ന 61-കാരൻ. 19-ാമത്തെ വയസ്സിൽ യുണൈറ്റഡ് എയർലൈൻസ് ജെറ്റ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പൈലറ്റ് ലൈസൻസ് നേടി അദ്ദേഹം. ടൈറ്റന്റെ യാത്ര നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന വീഡിയോ ഗെയിം കൺട്രോളർ റഷ് പരിചയപ്പെടുത്തുന്ന വീഡിയോ പുറത്തു വന്നിരുന്നു. ടൈറ്റാനിക് ദുരന്തത്തിൽ മരിച്ച ഇസിദോർ ഐഡ ദമ്പതികളുടെ പിന്മുറക്കാരിയായ വെണ്ടിയാണ് സ്കോട്ടൻ റഷിൻ്റെ ഭാര്യ. 2009 റഷ് ഓഷ്യൻ ഗേറ്റ് കമ്പനി സ്ഥാപിച്ചത്. ആഴക്കടലിലേക്കുള്ള യാത്ര സുഗമമാക്കുകയായിരുന്നു ലക്ഷ്യം. 2015 ഓഷ്യൻ ഗേറ്റ് ആദ്യമായി സൈക്ലോപ്സ് എന്ന സമുദ്രപേടകം പരീക്ഷിച്ചു. തുടർന്ന് ടൈറ്റാനിക്കിൻ്റെ ദുരന്തക്കാഴ്ചകൾ വരുമാനമാക്കി മാറ്റാനുള്ള ചിന്തയിൽ ടൈറ്റൻ പേടകം നിർമ്മിക്കുകയും ഒരാൾക്ക് 2 കോടി രൂപ ടിക്കറ്റ് ചാർജ് എന്ന നിലയിൽ ടൈറ്റാനിക് സന്ദർശന യാത്രകൾ ആരംഭിക്കുകയുമായിരുന്നു. ഒടുവിൽ അന്ത്യയാത്രയിൽ ടൈറ്റനോടൊപ്പം സ്റ്റോക്ടൺ റഷും മരണത്തെ പുൽകി. ടൈറ്റാനിക്കുമായി ടൈറ്റൻ്റെ അപകടത്തിന് സമാനതയുണ്ടെന്ന് ടൈറ്റാനിക് എന്ന ചിത്രത്തിൻ്റെ സംവിധാനത്തിലൂടെ വിഖ്യാതനായി മാറിയ ജെയിംസ് കാമറൂണും ചൂണ്ടിക്കാട്ടുന്നു. മഞ്ഞുമലകൾ സംബന്ധിച്ച മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നിട്ടും ടൈറ്റാനിക് ആ ദുരന്തം ചോദിച്ചു വാങ്ങിയെന്നാണ് കഥകൾ. അതേപോലെ തന്നെ നിർമ്മാണത്തിലെ അപാകത ചൂണ്ടിക്കാണിച്ചിട്ടും തിരിച്ചറിയാതെ ടൈറ്റനും നാശത്തിലേക്ക് പോയിയെന്നും പലരും ചൂണ്ടിക്കാട്ടുന്നു. ടൈറ്റാനിക് അപകടത്തിൽപ്പെട്ടതിന് പിന്നാലെ ഡിസൈനർ തോമസ് ആൻഡ്രൂസ് ഉന്നയിച്ച സുരക്ഷാ പ്രശ്നം ചർച്ചയായതിന് സമാനമായി ടൈറ്റൻ അപകടത്തിന് പിന്നാലെ ടൈറ്റൻ്റെ അപകടാവസ്ഥ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്ന മുൻ ജീവനക്കാരൻ്റെ വെളിപ്പെടുത്തലും പുറത്തു വന്നിട്ടുണ്ട്.
ടൈറ്റന്റെ മാതൃ കമ്പനിയായ ഓഷ്യൻ ഗേറ്റിന്റെ മുൻ ജീവനക്കാരനായ ഡേവിഡ് ലോക്ക്റിഡ്ജാണ് വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത്. സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ടൈറ്റൻ പ്രവർത്തനക്ഷമമാകുന്നതിന് മുമ്പേ തന്നെ അറിയിപ്പ് നൽകിയിരുന്നുവെന്ന് ഓഷ്യൻ ഗേറ്റ് മുൻ ഓപ്പറേഷൻ ഡയറക്ടർ ഡേവിഡ് ലോക്ക്റിഡ്ജ് പറഞ്ഞു. പുതിയ സംഘത്തിന് കൈമാറുന്നതിന് മുമ്പ് കൂടുതൽ പരിശോധനകൾ നടത്തണമെന്ന് ആവശ്യപ്പെട്ട ലോക്ക്റിഡ്ജ് പരമാവധി ആഴത്തിലെത്തിയാൽ യാത്രക്കാർക്കുണ്ടാകുന്ന അപകട സാധ്യതകളെക്കുറിച്ചും മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും പറയുന്നു. കമ്പനിയുടെ സിഇഒ സ്റ്റോക്ടൺ റഷ് പേടകം ഏതെങ്കിലും ഏജൻസികളെ കൊണ്ട് പരിശോധിപ്പിക്കുന്നതിനും സർട്ടിഫൈ ചെയ്യുന്നതിനും എതിരായിരുന്നുവെന്നും ലോക്ക്റിഡ്ജ് ഇപ്പോൾ ആരോപിക്കുന്നു. ടൈറ്റാനിക് കപ്പലിന്റെ അവശിഷ്ടങ്ങൾ ഉള്ള അത്രയും ആഴത്തിൽ പോയാൽ മർദ്ദത്തെ മറികടക്കാനുള്ള ശേഷി പേടകത്തിന്റെ പുറംതോടിന് ഇല്ലെന്ന് കാണിച്ച് ലോക്ക്റിഡ്ജ് കോടതിയെ സമീപിച്ചിരുന്നു. ആവശ്യമായ പരീക്ഷണ പര്യവേഷണങ്ങൾ നടത്തിയിട്ടില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു. 2018 ലോക്ക്റിഡ്ജ് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിച്ചത്. ഇതിന് പിന്നാലെ തനിക്ക് കമ്പനിയിലെ ജോലി നഷ്ടമായെന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു.